മനുഷ്യ മനസാക്ഷി മരവിപ്പിച്ച അതിക്രൂരമായ സംഭവങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ആഗസ്റ്റ് ഇരുപതിന് ടൈക്ക് എന്ന ആനയ്ക്ക് സംഭവിച്ചത് നീതിയും നിയമവുമെല്ലാം നോക്കുകുത്തികളായി മാറിയ ടൈക്കിൻ്റെ ജീവിതത്തെപ്പറ്റിയാണ് നമ്മളെന്ന് നോക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ മൊസാംബിക്കിൽ ജനിച്ച ഒരു പെൺ ആഫ്രിക്കൻ ബുഷ് ആനയായിരുന്നു ടൈക്ക് ഈ കാലത്ത് സർക്കസിനുമായും ഒക്കെ വന്യജീവികളെ അന്ന് ധാരാളമായി പിടികൂടുകയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കയറ്റി അയക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ തൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നിന്നും ടൈക്കിനെ പിടികൂടി കയറ്റി കയറ്റിയച്ചത് പതിനയ്യായിരത്തോളം കിലോമീറ്ററുകൾ അകലെയുള്ള അമേരിക്കയിലായിരുന്നു അവിടെ നിന്നും സർക്കസുകളിൽ മൃഗങ്ങളെ എത്തിച്ചു കൊടുക്കുന്ന ഹാർത്രോൺ കോർപ്പറേഷൻ എന്ന കമ്പനി ടൈക്കിനെ വിലയ്ക്ക് വാങ്ങുകയുണ്ടായി തുടർന്ന് ടൈക്കിനെ ഹവായിയിലെ ഹോണോലുലുവിലെ സർക്കസ് ഇന്റർനാഷണലിന് കൈമാറുകയും ചെയ്തു ഇവിടെ ടൈക്കിനു നേരിടേണ്ടി വന്നത് ക്രൂരതകളും ചങ്ങലകൾക്കുള്ളിലെ പാരതന്ത്ര ജീവിതവുമായിരുന്നു ഒരു വയസ്സിനോട് അടുത്ത പ്രായം മുതൽ തന്നെ സർക്കസ് കൂടാരത്തിലെ അതി ട്രെയിനിങ്ങുകൾ ഇവർ ടൈക്കിനു നൽകി വന്നു ഇരുപത്തിരണ്ട് മണിക്കൂറുകളോളമാണ് ഒരു ദിവസം ഇവർ ടൈക്കിന് ചങ്ങലിക്കിട്ടിരുന്നത് അതും ഈ ചെറുപ്രായത്തിൽ ബാക്കിയുള്ള സമയം പീഡനങ്ങൾ എറണാ പരിശീലനവും ഒരു പൂർണ്ണ വളർച്ചത്തെ ആനയ്ക്ക് പോലും താങ്ങാൻ കഴിയുന്നതിലും അധികമായിരുന്നു ഇവർ ടൈക്കിനു നൽകി വന്ന പീഡനങ്ങൾ ഈ കാലയളവിൽ ഇവിടെ ട്രെയിനറായി ജോലി ചെയ്തിരുന്ന ട്രയോൺ ട്രെയിലറിന് പോലും ടൈക്കിൻ്റെ അവസ്ഥയിൽ വളരെയധികം പശ്ചാത്താപമുണ്ടായിരുന്നു അത്രയ്ക്ക് ക്രൂരമായാണ് സർക്കസുകാർ ടൈക്കിനെ പരിപാലിച്ചിരുന്നത് പല അവസരങ്ങളിലും ടൈക്കി ഈ പീഡനങ്ങൾക്കെതിരെ പ്രതികരിച്ചിരുന്നുവെങ്കിലും മാരകമായ ശിക്ഷകളിലൂടെ അവർ അവളെ ഒതുക്കി നിർത്തിയിരുന്നു ട്രെയിനറുകളെ തിരിച്ച് ആക്രമിക്കുന്നതും സർക്കസ് വിട്ട് പുറത്തു പോകുന്നതും സഹജീവികളെ ആക്രമിക്കുന്നതുമെല്ലാം ഇതിന്റെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിന് മുമ്പ് ടൈക്ക് വളരെയധികം വയലന്റായി മാറിയ രണ്ട് ദിവസങ്ങളായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് ടൈലർ പറയുന്നത് ഒന്നാമത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്നിനായിരുന്നു അൽബോണയിലെ പ്രോഗ്രാമിന് നടുവിൽ മുൻവാതിലൂടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു ടൈക്ക് ഇതിനിടയിൽ അവിടുത്തെ കടുവ പരിശീലകനെയും ടൈക്ക് ആക്രമിച്ചിരുന്നു ഏതാണ്ട് ഒരു മണിക്കൂറോളം സമയമെടുത്താണ് ടൈക്കിനെ ശാന്തമാക്കിയത് അന്ന് ഏകദേശം പതിനാലായിരം ഡോളറിന്റെ നാശനഷ്ടമാണ് അവളുണ്ടാക്കിയത് രണ്ടാമത്തെ സംഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ജൂലൈ ഇരുപത്തിമൂന്നിനായിരുന്നു നോർത്ത് അക്കോട്ടയിലെ പരിപാടിക്കിടെ രക്ഷപ്പെട്ട് ഓടുകയും നിരവധി പേർക്ക് പരിക്കേൽപ്പിക്കുകയും ടൈക്ക് ചെയ്തു ഇരുപത്തിയഞ്ച് മിനിറ്റോളം കഴിഞ്ഞാണ് ടൈക്കിനെ ചങ്ങലക്കിട്ടത് ഇതുപോലെ രക്ഷപ്പെട്ടോടെ നോക്കിയില്ലെങ്കിലും എങ്കിലും ടൈക്ക് വളരെ ഉറക്കെ ശബ്ദമുണ്ടാക്കി തനിക്കെതിരെയുള്ള കൊടി പീഡനങ്ങൾക്കെതിരെ പ്രതികരിച്ചിരുന്നു എന്നാൽ മാറി വന്ന ട്രെയിനറുകൾ വടികൊണ്ടു മറ്റും ടൈക്കിനെ വളരെയധികം ഉപദ്രവിക്കുകയും പിന്നീട് കാലുകളിൽ നിന്ന് തലകുനിച്ചു ആ ഒറ്റക്കൊമ്പിയായി ടൈക്ക് മർദ്ദനങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കിയിരുന്നു നോക്കിയിരുന്നുവെന്ന റിപ്പോർട്ടുകളും പത്രമാധ്യമങ്ങളിലുണ്ടായിരുന്നു ഈ കാര്യങ്ങളിൽ നിന്നുമെല്ലാം തന്നെ ടൈക്കിന് സ്വാതന്ത്ര്യം ഒട്ടും ലഭിച്ചിരുന്നില്ല എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും അതുകൊണ്ടാണ് അവൾ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നത് ഈ പരിശ്രമങ്ങൾക്കെല്ലാം അറുതി വന്ന ഒരു ദിവസമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആഗസ്റ്റ് ഇരുപത് ഹവായിലെ ഹോർണോലിൽ വെച്ച് നടന്ന പരിപാടിയിൽ ടൈക്ക് വളരെയധികം ആവുകയും തൻ്റെ അന്നത്തെ പരിശീലകനായ അലൻ കേംവെലിനെ തൻ്റെ കൊണ്ട് കുത്തിയും ചവിട്ടിയും നിലത്തടിച്ചുമെല്ലാം കൊല്ലുകയും ഗ്രൂമറായ ഡാലാസ് ബാഗ്വിത്തിനെ പലതവണ നിലത്തടിക്കുകയും ചെയ്തിരുന്നു ട്രെയിനറിനെ രക്ഷിക്കാൻ നോക്കിയത് കൊണ്ട് തന്നെയാണ് ബാക്വിത്തിനും ഈ ഗതി വന്നത് ഇതെല്ലാം പ്രോഗ്രാമിന്റെ ഭാഗമാണെന്നാണ് ആദ്യം കാണികൾ കരുതിയിരുന്നത് എന്നാൽ ഇതിലെന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കിയതും അവർ അലറി വിളിക്കുവാൻ തുടങ്ങി ഇത് ടൈക്കിനെ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുവാൻ പ്രേരിതയാക്കി ഇതുകൊണ്ട് പുറത്തേക്ക് പോകാനുള്ള വഴി അടയ്ക്കുവാൻ ശ്രമിച്ച ഹിറാനോ എന്ന ആളെയും ടൈക്ക് വലിച്ചു ദൂരേറിയുകയും കൊല്ലുവാനും ശ്രമിച്ചു അപ്പോഴേക്കും ടൈക്കിന് തെരുവിലുണ്ടായിരുന്ന പോലീസ് ഓഫീസറുകൾ വെടിവെയ്ക്കുകയും ഹിറാനോയെ രക്ഷിക്കുകയും ചെയ്തു എന്നാൽ വെടിയേറ്റ ടൈക്ക് ജനമധ്യത്തിലേക്കാണ് ഓടിയെടുത്തത് പക്ഷേ തന്നെ തടയാൻ ശ്രമിച്ചവരെയല്ലാതെ ഒരാളെപ്പോലും അന്ന് ടൈക്ക് ആക്രമിച്ചിരുന്നില്ല എന്നതാണ് സത്യം എന്നിട്ടും ജനസുരക്ഷ കരുതി അര മണിക്കൂറോളം ടൈക്കിനെ പിന്തുടർന്ന് പോലീസുകാർ അവളെ ആക്രമിച്ചു എൺപത്തിയാറോളം വെടിയുണ്ടകളാണ് ടൈക്കിൻ്റെ ശരീരത്ത് തുളച്ചു കയറിയത് തനിക്കു നേരെയുണ്ടായ കൊടിയ പീഡനങ്ങൾക്കെതിരെ പ്രതികരിച്ചു എന്ന ഒരു ഒറ്റ തെറ്റു മാത്രമാണ് ഈ മൂന്നര ടണ്ണോളം ഭാരമുണ്ടായിരുന്ന മിണ്ടാപ്രാണി ചെയ്തിരുന്നത് വെടിയുണ്ടകളുടെ ശക്തിക്ക് മുന്നിൽ തെരുവുകളെ ചോരനിറം അണിയിച്ച് മനുഷ്യനോട് പൊരുതി തനിക്കെതിരെയുള്ള പീഡനങ്ങൾക്കെതിരെ പോരാടി ടൈക്ക് തൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ ഈ ലോകത്തോടും മനുഷ്യൻ്റെ ക്രൂരതകളിൽ നിന്നും വിടവാങ്ങി നിറ കണ്ണുകളായിരുന്നു ടൈക്കിനെ പരിശോധിക്കാനെത്തിയ പലരും കണ്ടത് നിഷ്കളങ്കമായി കണ്ണുനീരിന് മുന്നിൽ വിധി പോലും വിറച്ചു നിന്നുപോയി മരിച്ചതിന് ശേഷവും ടൈക്കിനോട് അവർ കാണിച്ചത് ക്രൂരതകൾ മാത്രമാണ് ടൈക്കിൻ്റെ മൃതദേഹം അവർ കുഴിച്ചിട്ടത് മാലിന്യം നിക്ഷേപിക്കുന്ന ഒരു ലാൻഡ്ഫിൽഡിലാണ് ജീവിച്ചിരുന്നപ്പോഴും ജീവൻ വെടിഞ്ഞപ്പോഴും ക്രൂരതകൾ മാത്രം നേരിടേണ്ടി വന്ന ഒരു പാവം മിണ്ടാപ്രാണിയായിരുന്നു ടൈക്ക് ടൈക്കിൻ്റെ മരണം നാട്ടുകാരെ മുഴുവൻ രോക്ഷാകുലരാക്കുകയും മൃഗങ്ങൾക്കെതിരെയുള്ള കടന്നുകയറ്റത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു തുടർന്ന് നടന്ന പല പ്രക്ഷോഭങ്ങൾ കാരണം ഹവായിലെ എല്ലാത്തരം സർക്കസുകളിലും മൃഗങ്ങളെ ഉപയോഗിക്കുന്നത് നിയമപരമായി തടയുകയും തുടർന്ന് രണ്ടായിരത്തി നാലിൽ ടൈക്കിനെ വിലയ്ക്ക് വാങ്ങിയ കമ്പനിയായ ഹാത്രോണിൻ്റെ പക്കലുള്ള എല്ലാ ആനകളെയും സ്വതന്ത്രമാക്കി വിടുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ ടൈക്കിൻ്റെ ജീവിതം ആസ്പദമാക്കി സൂസൻ ലാബ്രന്റ് ഒരു മണിക്കൂറും പതിനെട്ട് മിനിറ്റും ദൈർഘ്യമുള്ള ദ എലിഫന്റ് ഔട്ട്ലാ എന്ന ഡോക്യുമെന്ററി നിർമ്മിക്കുകയും ചെയ്തിരുന്നു ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷവും ഇന്നും ഹവായിയിലെ പലരുടെയും മനസ്സിൽ നിന്നും ടൈക്കിൻ്റെ ആ നിഷ്കളങ്കമായ കണ്ണുനീർ മാഞ്ഞിട്ടില്ല എന്നതാണ് സത്യം മനുഷ്യൻ്റെ വിനോദങ്ങൾക്കായി ഇന്നും നമ്മൾ ഇത്തരം മിണ്ടാപ്രാണികളെ ദ്രോഹിച്ചു വരികയാണ് മനസ്സാക്ഷിയുള്ള ഒരു മനുഷ്യരും ഇത്തരം പരിപാടികൾ പ്രോത്സാഹിപ്പിക്കരുതെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു